സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. നമസ്കാരം. സെല്ലുലോയിഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ശ്രീ സോഹൻ സീനലാൽ സംവിധാനം ചെയ്യുന്ന ഭാരത സർക്കസ് എന്ന ഫിലിമിൻ്റെ പ്രൊമോഷനാണ്. നമ്മുടെ കൂടെ ഡയറക്ടറുണ്ട്, പ്രൊഡ്യൂസറുണ്ട്, ലീഡ് റോൾ ചെയ്തേക്കുന്ന ആരാധ്യമുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. സോഹൻ ചേട്ടാ, സ്വാഗതം. ചേട്ടൻ്റെ നാലാമത്തെ മൂവി, മറ്റ് മൂന്ന് ചിത്രങ്ങളിൽ നിന്നും എന്താണ് ഈ ഭാരത സർക്കസിനെ വ്യത്യസ്തമാക്കുന്നത്? എന്താണിത്, സർക്കസാണോ? മറ്റ് സിനിമകളിൽ നിന്നും ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ മറ്റ് സിനിമകളുടെ മൂന്നിൻ്റെ അല്ല, അതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് വ്യത്യസ്തത. അനുചേട്ടൻ, അതായത് ഓരോ സിനിമയും നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ്. കാണുന്ന പ്രേക്ഷകർക്കാണ് ഇതെല്ലാം ഒന്നു തന്നെയാണല്ലോ എന്നൊക്കെ തോന്നാവുന്നത്. പക്ഷേ അങ്ങനെ തോന്നാത്ത രീതിയിൽ സിനിമകൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് ഒരു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആ പോലീസ് സ്റ്റേഷനിലൊരു പരാതി പറയാൻ വേണ്ടി വരുന്ന ആൾ, വിനു പപ്പുവിൻ്റെ ക്യാരക്ടർ, കേന്ദ്രീകരിച്ച് പോകുന്നൊരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത മൂന്ന് ചിത്രങ്ങളിൽ നിന്നും എനിക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പോലീസ് സബ്ജക്റ്റും കൂടിയാണ്. പിന്നെ പരമാവധി ഇതിൻ്റെ ഒരു കഥ നടക്കുന്ന സ്ഥലവും ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനു മുൻപുമൊക്കെ ചിലപ്പോൾ പല സിനിമകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. അത് ഏറ്റവും രസകരമായ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട്, പ്രേക്ഷകരെ ഒട്ടും ബോറടിപ്പിക്കാതെ അവരിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമമൊക്കെയാണ്. ആ രീതിയിലൊക്കെ ഈ സിനിമ ഒരു പുതിയ അനുഭവമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ആണല്ലേ, എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറെ കിട്ടിയത്? നിങ്ങൾ സുഹൃത്തുക്കളാണോ, നേരത്തെ പരിചയമുണ്ടോ? ഞങ്ങൾ തമ്മിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ വളരെ നാളത്തെ പരിചയമുള്ളതല്ല. ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം, മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നിഷാദുക്കയും അനൂജ് ഭായിയുമായിട്ട് വളരെ നാളത്തെ വർഷങ്ങളുടെ പരിചയമുണ്ട്, ചെറിയ ബന്ധവും ഉണ്ട്. ഞാൻ ട്യൂമൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാനായിട്ട് ദുബായിൽ പോയപ്പോഴാണ് അനുജ് ഭായിയെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് അവിടെ ബിസിനസ്സുണ്ട്. ഷാർജയിൽ നിള എന്ന് പറയുന്ന നമുക്കൊക്കെ പ്രിയങ്കരമായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്, അവിടുത്തെ മലയാളികളും അല്ലാത്തവരും ഒക്കെ പോകുന്നൊരു റെസ്റ്റോറൻ്റാണ്, അദ്ദേഹത്തിൻ്റേതായിട്ടാണ്, അദ്ദേഹത്തിൻ്റെയാണത്. അപ്പോൾ അവിടെ ഞങ്ങളൊക്കെ പോയി, അങ്ങനെയാണ് പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതൊക്കെ. ആ രീതിയിലാണ് ഞങ്ങളുടെ ഒരു സൗഹൃദം വളരുന്നത്. അനുചേട്ടനോട് ചോദിക്കാം, എന്ത് തോന്നുന്നു ആദ്യത്തെ സിനിമ റിലീസിന് തയ്യാറായി നിൽക്കുന്നു? ഇതൊരു 4-5 മാസമായിട്ടുള്ള ഒരു പ്രയത്നമാണ് എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഇപ്പോൾ സോഹൻ ചേട്ടനും പിന്നെ നമ്മുടെ നിഷാദിക്ക, പിന്നെ പപ്പു, എല്ലാവരും, നമ്മുടെ ഷൈൻ ടോം, പിന്നെ ഇവരെല്ലാവരും, എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നം. പിന്നെ ബാക്കിയുള്ള ടെക്നിക്കൽ ടീംസ്, ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഈ ഒരു സിനിമയിൽ ഒരു ഷൂട്ട് ടൈമിലോ അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ ടൈമിലോ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിലോ ഒന്നും ഉണ്ടാവാതെ വളരെ ക്ലീനായിട്ട്, എൻ്റെ ഒരു അനുഭവത്തിൽ ഇതുപോലൊരു, ഞാൻ പൊതുവേ നമ്മൾ ന്യൂസുകളൊക്കെ കേൾക്കുന്നതാണല്ലോ, അപ്പം അത്രയും ക്ലിയറായിട്ട് എനിക്ക് അത്ര തന്നെ പറയാം. പിന്നെ ഞാനവിടെ ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് കുറച്ച് ടീമുകൾ ഇവിടെ നമ്മുടെ സ്റ്റാഫ് അങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരൊക്കെ വളരെ ക്ലിയറായിട്ട് നല്ല രീതിക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ ഇത്രയും 30-35 ദിവസം പറഞ്ഞ ഷൂട്ട് നമുക്കൊരു 20-25 ദിവസം കൊണ്ട് തന്നെ മാക്സിമം തീർത്തു വന്നു നമ്മുടെ സോഹൻ ചേട്ടൻ. അല്ല, അത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയണമെന്ന് കരുതും. അത് അപ്പോൾ സിനിമ അറിയാവുന്ന ആൾക്കാർക്ക്, നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ സംവിധായകർക്കും സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ് ഒരു സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതിപ്പോൾ അനുജ് ഭായി വളരെ വിരലെണ്ണാവുന്ന ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസമേ ലൊക്കേഷനിൽ വന്നിട്ടുള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നും നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് രാവും പകലും ഇല്ലാതെ നമുക്ക് തന്നൊരു സപ്പോർട്ടാണ് ഈ സിനിമ. ഇദ്ദേഹം പറയുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത് നമ്മളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ നല്ല സപ്പോർട്ട്, അത് വെറുതെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പറഞ്ഞതല്ല, നല്ല സപ്പോർട്ട് തന്നതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകളും, ആരാധ്യയൊക്കെ എന്താ പറയുക,
ഉറക്കം വന്നിട്ടും കൂടി ഉറങ്ങാതെ ആ ഉറക്കം വന്നു എന്നുള്ളത് ഫേസിൽ അറിയിക്കാതെയാണ് ആരാധ്യ അഭിനയിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാണാം, സിനിമ കാണാം. ആരാധ്യയുടെ മൂന്നാമത്തെ അല്ലേ, മൂന്നാമത്തെ റിലീസിന് വരുന്ന രണ്ടാമത്തെ സ്പ്രിംഗ് ചെയ്തിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്? സ്പ്രിംഗിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് അല്ല, ഇത് നല്ല ബോൾഡ് ക്യാരക്ടറാണ്. അതെ അതെ അതെ. പിന്നെ സോഹൻ ചേട്ടൻ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഷൈൻ ചേട്ടൻ ആണെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതെ അതെ അതെ. ആ അതൊക്കെ കിട്ടി. അതെ, തൻസി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ ഈ പറഞ്ഞോട്ട് മുസ്ലിം ക്യാരക്ടറാണ്. ഇനി ബാക്കിയൊക്കെ കണ്ടിട്ട് ഒരു നാട്ടും പുറത്തുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അത് അങ്ങനെ മോഡേണിറ്റി ആളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമാണ്. വസ്ത്രധാരണത്തിൽ സാധാരണ സൽവാറൊക്കെ ഉണ്ട്. അതൊക്കെ ആരാധ്യ ഗംഭീരമായിട്ട് ചെയ്തു. എന്ത് ഡ്രസ്സോ? അതല്ല അതല്ല, സാധാരണ ബോൾഡായിട്ട് ഒരു പെൺകുട്ടിയെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അവളുടെ ഡ്രസ്സിങ്ങിലൊക്കെ നമ്മൾ ആ ബോൾഡ്നെസ് നമ്മൾ കൊണ്ടുവരും. ജീൻസും ടോപ്പും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വട്ട പല രീതിയിലാണല്ലോ. ഇത് ഡ്രസ്സിങ് വസ്ത്രധാരണത്തിൽ ഒരു രീതിയിലുള്ള ബോൾഡ്നെസ്സും ഇല്ല. ആളുടെ ആക്ടിങ്ങിലും ആളുടെ ഡയലോഗ് ഡെലിവറിയിലും ചെയ്യുന്ന കാര്യങ്ങളിലുമാണ് ബോൾഡ്നെസ്. അതൊരു കാണുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾ തിരക്കഥാകൃത്ത് മുഹാദും ഒക്കെ ആയിട്ട് നമ്മൾ നിഷാദൊക്കെ കേട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വർക്കൗട്ടാവാൻ ഞങ്ങൾക്ക് വർക്കൗട്ടാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയിരുന്നൊരു ക്യാരക്ടറാണ് അത്. പക്ഷേ ആരാധ്യ വന്ന് കഥയെല്ലാം കേൾക്കുകയും വളരെ പെട്ടെന്ന് ആ ക്യാരക്ടറിലേക്ക് വരികയും ഏറ്റവും മനോഹരമായിട്ട് ഇപ്പോൾ നമ്മുടെ സിനിമ കണ്ട നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് രണ്ട് പേര് പ്രിവ്യൂ പോലെ ഞങ്ങൾ വെച്ചപ്പോൾ കണ്ടവരൊക്കെ എടുത്ത് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതാണ് അല്ല അത് ആ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ അതൊന്ന് പറയണമല്ലോ എന്ന് ചോദിച്ചിട്ടാണ്. കഥ എങ്ങനെയാണ് ചേട്ടൻ? അനു ചേട്ടൻ മുഹാദ് അല്ലേ? അതെ. ആള് ഡയറക്ടർ ഒന്ന് പറഞ്ഞതാണോ അതോ എവിടെന്തെങ്കിലും ഇങ്ങനൊരു കഥ ഉണ്ട് എന്ന് കേട്ടിട്ട്? അല്ല, ഞങ്ങളുടെ ട്യൂമൻ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണല്ലോ മുഹാദ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ദുബായിൽ ഈ സിനിമയുടെ ഷൂട്ടുമായിട്ടുണ്ടായി. അപ്പോൾ ആ സമയത്താണ് മുഹാദ് ഇതിനെ പറ്റിയിട്ട് ഈ സിനിമയെ പറ്റിയിട്ട് ആദ്യം മുഹാദ് സൂചിപ്പിക്കുന്നത് നിഷാദക്കരുടെ അടുത്താണ്. നിഷാദക്കയാണ് ഈ ഇങ്ങനൊരു കഥയുണ്ടെന്ന് എം എ നിഷാദക്കയാണ് എന്നോട് മുഹാദിടെ ഇങ്ങനൊരു കഥ പറഞ്ഞു, നല്ലതാണ് നമുക്ക് ചെയ്യാം, നമ്മൾ ചെയ്യാം എന്നല്ല നമ്മൾക്കിത് ചെയ്യണം എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ എനിക്ക് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് നല്ലത് സംഭവിക്കുന്നത് അങ്ങനെയൊക്കെയാണല്ലോ, വളരെ കോയിൻസിഡൻ്റ് പോലെയാണ് എല്ലാം. അനുജ് ഭായി ആ കഥ കേട്ടപ്പോൾ അനുജ് ഭായിയും അത് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു. ബിനു ആണെങ്കിലും ഷൈൻ ആണെങ്കിലും എല്ലാവരും വളരെ പെട്ടെന്നാണ് അത്. അതങ്ങനെയാണ്, ഒരു നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് എല്ലാം ഒത്തുവരും. നമ്മളൊരു നമ്മൾക്ക് നമ്മുടെ സബ്ജക്റ്റ് നല്ലതാണെന്ന് തോന്നും, പക്ഷെ അത് മറ്റുള്ളവർക്കും കൂടി തോന്നിയാലേ ഒരു സിനിമ നടക്കുള്ളൂ. അങ്ങനെയാണ് പലതും ഡിലേ ആവണത്. ചേട്ടൻ എന്തെങ്കിലും കരുതിയിരുന്നോ നിർമ്മാതാവാകും, നിർമ്മാതാവാകണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നോ അതോ യാദൃശ്ചികമായിട്ട് സംഭവിച്ചത്? സിനിമ കാണുന്ന ഒരാളാണ്, സിനിമ കൂടുതലായിട്ട് കാണും. അപ്പം ഇത് ഇതൊക്കെ എന്തോ അറിയില്ല, എങ്ങനെയൊക്കെയോ സംഭവിച്ചു എന്നേ പറയാൻ പറ്റൂ. ഇവരുടെ ഒരു കഥ ഈ ഒരു ത്രെഡ് പറഞ്ഞപ്പോൾ ഇതിനകത്തൊന്ന് സഹകരിക്കണമെന്ന് തോന്നി. ഇപ്പോൾ ഇവർ പറഞ്ഞ രീതിയും ഇവരുടെ ഒരു ടീം വർക്കുമാണ് എനിക്കതിനകത്ത്. അപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന് ഈയൊരു ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ ഇവരൊരു ടീം സെറ്റ് ചെയ്തു. ഇപ്പം സോഹൻ ചേട്ടനാണെങ്കിലും ഉഷാക്കായാലും ഒക്കെ ഒരു ടീം സെറ്റ് ചെയ്തു. അപ്പം ഇതിനകത്ത് എത്രത്തോളം ഈസിയാണ് എന്ന് എനിക്കവർ മനസ്സിലാക്കി തന്നു. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഈസിയായി ചെയ്യാൻ. അങ്ങനെയാണ് ഞാൻ സംഭവിച്ചത്. ഇത് എന്താണ് ആദ്യത്തെ സംവിധായകൻ ഭയങ്കര സപ്പോർട്ടായിരുന്നോ? അയ്യോ, അത് പിന്നെ പറയാനല്ലോ. സോഹൻ ചേട്ടനെ ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം, വർക്ക് ചെയ്തവർക്കാണെങ്കിലും പ്രൊഡക്ഷൻ സൈഡിലുള്ളവർക്കായാലും ഇപ്പോൾ എല്ലാവർക്കും ആക്ടേഴ്സിനായാലും ആക്ടിങ് ഫീൽഡിലുള്ളവർക്കൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു സഹകരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പമായിട്ട് എല്ലാ കാര്യവും സംഭവിച്ചു എന്ന് തന്നെ പറഞ്ഞു. കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? ബിനുചേട്ടൻ, ഷൈൻ ചേട്ടൻ അവരെയൊക്കെ? അല്ല, ഇത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ അനുജ് ഭായി പറഞ്ഞതുപോലെ ഈ കഥ കേട്ടപ്പോൾ എല്ലാവരും, അനുജ് ഭായി ആണെങ്കിലും നിഷാദൊക്കെ ആണെങ്കിലും, നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് നമുക്കുണ്ടായ ഒരു ഭാഗ്യവും അതാണ്. ഈ നമ്മൾ ഓരോരുത്തരുടെയും അവരുടെ മാർക്കറ്റ് വാല്യുവോ അവരുടെ സ്റ്റാർഡമോ മാറ്റിവെച്ചാൽ
ഈ സിനിമയുടെ കഥ അല്ലെങ്കിൽ ഈ സിനിമയിലെ കഥാപാത്രങ്ങളാവാൻ ഏറ്റവും ആപ്റ്റായിട്ട് ഞങ്ങൾക്ക് മനസ്സിൽ തോന്നിയ എല്ലാവരെയും ഞങ്ങൾക്ക് ഈ സിനിമയിൽ സഹകരിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഈ സിനിമ കാണുമ്പോൾ ഇവരൊക്കെ അഭിനയിക്കുന്നതായിട്ട് പോലും തോന്നില്ല. അത്ര റിയലിസ്റ്റിക്കായിട്ട് അത്ര നാച്ചുറലായിട്ട് ഗംഭീരമായിട്ടാണ് അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നമുക്കത് വലിയൊരു ഭാഗ്യമാണ് അല്ലേ? ഒരു കവിത എടുത്തിട്ടില്ലേ? അതെ, അത് ഈ പി എൻ ആർ കുറുപ്പ് സാറിൻ്റെ പുലയാടി മക്കൾ എന്ന് പറയുന്നൊരു കവിതയാണ്. അത് ഈ സിനിമയുടെ കഥയുമായി അത്രയും ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു കവിതയാണ്. ആ കവിത നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ മുൻപ് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു കവിതയാണ്. ആ കവിത അതിൻ്റെ സിഡിയും ഓഡിയോ കാസറ്റും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുള്ളൊരു കവിതയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കവിതയാണ്. ആ കവിത ഈ സിനിമയുടെ കഥയുമായി അത്രയും ഒത്തുപോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സിനിമയിൽ അത് ഉപയോഗിക്കണം എന്നുള്ളൊരു ചർച്ച എല്ലാവരും കൂടി വന്നു. മുഹാദ് വെമ്പായമാണ് അത് ആ സജഷൻ ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ സമീപിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ സിനിമയുമായി സഹകരിക്കാനും ആ കവിത ഉപയോഗിക്കാനായിട്ടുള്ള പെർമിഷൻ അദ്ദേഹം നമുക്ക് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്.